ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. നവംബർ 2-ാം തീയതിയിലെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജി എസ് ടി റിസീറ്റ്. ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് സെപ്റ്റംബറിൽ നിന്ന് ഒക്ടോബറിലേക്ക് എത്തുമ്പോഴത്തേക്ക് ജി എസ് ടി റിസീറ്റ് വർധനവുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. പക്ഷേ ടാർജറ്റ് മീറ്റ് ചെയ്യാൻ വിട്ടുപോയി എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫിൽ നിന്ന് വളരെ വ്യക്തമാണ്, നമുക്കിവിടെ ഒക്ടോബറിലേക്ക് എത്തുമ്പോഴത്തേക്ക് വീണ്ടും റവന്യൂ കൂടിയിട്ടത് കാണാൻ പറ്റും, സെപ്റ്റംബറിൽ കുറവായിട്ടുണ്ടെന്ന് ആഗസ്റ്റ് സെപ്റ്റംബർ വരുമ്പോൾ. അപ്പോൾ ഈ ഒരു ജി എസ് ടി കളക്ഷൻ വർധനമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അതുമായി ബന്ധപ്പെട്ട ബ്രീഫായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ ജി എസ് ടി കളക്ഷൻ എന്ന് പറയുന്നത് 1.87 ലക്ഷം കോടി രൂപ ഒക്ടോബറിൽ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷം ഏപ്രിലിൽ കഴിഞ്ഞ് 2.1 ലക്ഷം കോടി ആയിരുന്നു. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹയസ്റ്റ് ആയിരുന്നു ഈ ഒരു വർഷത്തുള്ളത്, ഈ ഒരു 1.87 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഒക്ടോബറിലെ ഒരു ഗ്രോത്ത് ആണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാവുമ്പോൾ അത് 6.5% താഴ്ന്നിട്ടാണ് ഉണ്ടായിരുന്നത്. ഓഗസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒക്ടോബറിലേക്ക് അതുമ്പോൾ 8.9% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ജി എസ് ടിയിലെ റീഫണ്ടുകൾ ഇൻവോൾവ് ആണ്. ഈ ഒരു റീഫണ്ടുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ നെറ്റ് ജി എസ് ടി റവന്യൂ എന്ന് പറയുന്നത് 7.9% വർദ്ധിച്ചിട്ട് 1.68 ലക്ഷം കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. സെപ്റ്റംബറിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം 3.9% ഗ്രോത്ത് വർധനവും കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പം നിലവിലുള്ള ജി എസ് ടി റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ടാർജറ്റ് ഉണ്ട്, അതായത് ഒരു വർഷം 11% ഗ്രോത്ത് ടാർജറ്റ് വെച്ചിരിക്കുന്നത്. അതിനേക്കാൾ കുറവാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള റവന്യൂ എങ്കിൽ പോലും ഗവൺമെൻറ് ഒരു അല്ലെങ്കിൽ ജി എസ് ടി കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മുന്നോട്ട് പോക്കുള്ള വഴിയിൽ തന്നെയാണ്, അതായത് മുന്നോട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ജി എസ് ടി കളക്ഷൻ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് വളരെയധികം വർദ്ധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ 6% ഉള്ളതെങ്കിൽ ഇപ്രാവശ്യം അത് 10.6% വർധന വന്നിട്ടുണ്ട്. അതേസമയത്ത് ഇമ്പോർട്ട് എന്നുള്ളതും അതും മെല്ലെ മെല്ലെ വർധനവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം -8% ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അത് 3.9% വർധനമുണ്ടായിട്ടുണ്ട്. ക്യുമുലേറ്റീവ് റവന്യൂ വർദ്ധിച്ചിട്ടുള്ളതായിട്ട് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ക്യുമുലേറ്റീവ് റവന്യൂ 12.74 ലക്ഷം കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ ഒരു ഇത്രയും മാസത്തെ നോക്കുമ്പോൾ 9.4% ഒരു വർധനമാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 9.4% ഒരു വർധനവ് കാണുന്നുണ്ട്. സോ ജി എസ് ടി കളക്ഷൻ വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ വിചാരിച്ച ടാർജറ്റായിട്ടുള്ള 11% എന്നുള്ള ആ ഒരു ടാർജറ്റിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുകൂടി ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അടുത്തൊരു വാർത്ത, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റിൽ ബെയിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു വിഷയം സുപ്രീം കോടതി പല കേസുകളിലും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഗവൺമെൻറ് ആൾക്കാർക്ക് ജാമ്യം നൽകാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അനധികൃതമായിട്ട് ജയിലിൽ അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ട് യൂസ് ചെയ്യുന്നു എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു കൺസേൺ സുപ്രീം കോടതി തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുപ്രീം കോടതി ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ സിക്നെസ് ഒരാൾക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫേമിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അതിൻ്റെ ഗ്രൗണ്ട്സിൽ തന്നെ ബെയിൽ അനുവദിക്കാവുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു വിഷയം, എന്താണ് സുപ്രീം കോടതി ഇങ്ങനെ പറയാൻ കാരണമെന്ന്. സുപ്രീം കോടതി പറഞ്ഞു വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സിക്നെസ്സോ ഇൻഫേമിറ്റിയോ ഉണ്ടെങ്കിൽ അത് വാലിഡ് ഗ്രൗണ്ട്സ് ആണ് ഒരാൾക്ക് ബെയിൽ നൽകാൻ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ കീഴിൽ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി എംഫസൈസ് ചെയ്തതെന്ന് വെച്ചാൽ, അതായത് അക്യൂസ്ഡ് ആയ ആൾ, അക്യൂസ് ചെയ്യപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന് ബെയിൽ നൽകുന്നതിനോട്, അദ്ദേഹത്തിന് സിക്കാണ് അല്ലെങ്കിൽ ഇൻഫേം ആണെങ്കിൽ അദ്ദേഹത്തിന് ബെയിൽ നൽകാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമർ സാധുരം മുൽചാന്ദിനി എന്ന് പറയുന്ന ഫോമർ ബാങ്ക് ചെയർപേഴ്സൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കേസാണ്. അദ്ദേഹത്തിന് 67 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് സിറ്റുവേഷൻ മോശമാകുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഏകദേശം 1 വർഷമായിട്ട് അദ്ദേഹം ഇതേപോലെ ട്രയൽ ബേസ്ഡ് ആയിട്ടുള്ള ജയിലിൽ കിടക്കുകയാണ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ കോടതി നോട്ട് ചെയ്യുന്ന വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാർഡിയാക് ഹെൽത്ത്
മോശം സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം നൽകാവുന്നതാണ് എന്നുള്ള രീതിയിലാണ് കോടതി ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോടതി ഹൈലൈറ്റ് എന്ന് വെച്ചാൽ, അതായത് വൾണറബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റ് ശാരീരിക അവശതകളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ബെയിൽ നൽകാവുന്നതാണ്. ഈവൻ ദോ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലെ ബെയിൽ കണ്ടീഷൻസ് എന്നാലും ബെയിൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിഞ്ചന്റ് ആണെങ്കിൽ പോലും ഇത്തരം ആൾക്കാർക്ക്, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ബെയിൽ നൽകാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പി എം എൽ എ സെക്ഷൻ 45 ആണ് ബെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഈ ഒരു സെക്ഷൻ വളരെ സ്ട്രിഞ്ചന്റ് ആണെന്ന് വെച്ചാൽ, അതായത് കോടതിക്ക് ഒരാൾക്ക് ബെയിൽ നൽകാൻ വേണ്ടി പറ്റും എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഗിൽട്ടി അല്ല എന്ന് കോടതിക്ക് തോന്നാൻ റീസണബിൾ ആയിട്ടുള്ള ഗ്രൗണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ കോടതി സാറ്റിസ്ഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ മുന്നിലേക്ക് തെളിവുകൾ കൊണ്ടുവരണം. തെളിവുകൾ കൊണ്ടുവരിക ഒന്നിക്കൽ അദ്ദേഹത്തിൻ്റെ വക്കീൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ പോലീസ് കൊണ്ടുവരുന്ന തെളിവുകൾ സഫീഷ്യൻ്റ് ആവാതിരിക്കണം. അപ്പോൾ ഈ ഒരു ബെയിൽ കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് കോടതിക്ക് അദ്ദേഹം ഗിൽട്ടി അല്ല എന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ജാമ്യം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് പ്രൊവിഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈവൻ ദോ അദ്ദേഹം ഒഫൻസ് ഒന്നും കമ്മിറ്റ് ചെയ്തില്ലെങ്കിൽ പോലും കോടതിക്ക് അത് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ജയിൽ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് ആണ് ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമുള്ള കേസുകളിൽ ജാമ്യം കിട്ടുക വളരെ റിസ്കി ആയിട്ട് മാറുന്നതായിട്ടുള്ളത്. അപ്പോൾ കോടതിക്ക് ഇവിടെ ഒരു ഡിസ്ക്രിഷൻ അലോ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് 16 വയസ്സിൽ താഴെയുള്ള ആൾക്കോ സ്ത്രീകൾക്കോ സിക്കായിട്ടുള്ള ആൾക്കാർക്കോ ഒക്കെ വേണമെങ്കിൽ ഈ ഒരു ബെയിൽ നൽകാം എന്നുള്ള രീതിയിലാണ്, ഈ ഒരു ഹ്യൂമൻ റിലീഫ് എന്ന രീതിയിൽ, മനുഷ്യത്വപരമായിട്ടുള്ള നടപടി എന്ന രീതിയിൽ ബെയിൽ നൽകാം എന്നുള്ളത് കോടതി ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൽ ഈ ഒരു ബെയിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരാൾ സിക്കാണെങ്കിൽ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് ബെയിൽ നൽകാം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കാം. അടുത്തത് സ്പൗസൽ പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്പൗസിൻ്റെ പ്രൈവസി എന്ന് പറയുന്നത്, അതായത് ഒരു ഭാര്യയുണ്ട്, ഒരു ഭർത്താവുണ്ട്, അപ്പോൾ ഇത് ഹസ്ബൻഡ് ഉണ്ട്, ഇത് വൈഫുണ്ട്. അപ്പോൾ വൈഫിൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതേപോലെ ഈ ഒരു റൈറ്റ് ടു പ്രൈവസിയെ വയലേറ്റ് ചെയ്തുകൊണ്ട് തെളിവുകൾ കൊണ്ടുവന്നാൽ പോലും അത് കോടതിക്ക് പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർത്തുവെക്കേണ്ടതായിരുന്നു. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു മധുരൈ ബെഞ്ച്, മദ്രാസ് ഹൈക്കോടതിൻ്റെ മധുരൈ ബെഞ്ചാണ് ഇത്തരത്തിലുള്ളൊരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് ഈ ഒരു സ്പൗസൽ പ്രൈവസി കൊണ്ട് ഉദ്ദേശിച്ചത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിധി റൂളിംഗ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിന് വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.